ദേവിനിച്ചേട്ടനും വിദ്യ ചേച്ചിനും നമ്മൾ ബോർഡും മറ്റേ മാർക്കറും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഒരു ഡസ്റ്റർ ഉള്ളൂ, അത് അവർ ഷെയർ ചെയ്യും. ലൈഫ് ഷെയർ ചെയ്യുന്ന ആൾക്കാരല്ലോ, ഒരു ഡസ്റ്റർ ഷെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉണ്ടോ? ആ പക്ഷേ അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി നടക്കൂല. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പേ വിദ്യ ചേച്ചിയും വിനിച്ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ അബദ്ധങ്ങളിലേക്ക് തള്ളിവിടരുത്, തള്ളിവിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ ചോദിക്കുള്ളൂ, എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത്, ഒന്നും സംഭവിക്കില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കൂടിപ്പോയാൽ കുടുംബം നഗരം. ഇനിയിപ്പോ എന്താ അത്രയുള്ളൂ? മലയാളം എഴുതാൻ അറിയോ? മലയാളം എഴുതാൻ അറിയില്ല. സുഭാഷ്, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും അറിയില്ല. ചിലപ്പോ എഴുതും, ചിലപ്പോ എഴുതില്ല. ഇതല്ല എക്സാം അല്ല. ഇപ്പൊ ഡിസ്റ്റൻസ് ഇതിപ്പോ കാണൂലേ, ഇങ്ങനെ എഴുതും. ഞാൻ വായിച്ചോളാം. അതായത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ രണ്ടുപേരും ഉത്തരം എഴുതണം, എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യും ശരിയാണോ. ഇതാണ് പരിപാടി. ആദ്യത്തത്, അതായത് വിനുചേട്ടന്റെ ഫോൺ പാസ്വേഡ്. അപ്പൊ നിങ്ങൾ പറയും ഫേസ് ലോക്ക് ഉള്ളൂ എന്ന്. പക്ഷെ വിദ്യ ചേച്ചി ആദ്യം എഴുതണേ, ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചിയോട് വെച്ചാ മതി. നോക്കരുത്, ആ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതാണ് അല്ല അറിയോ, ചേട്ടൻ എഴുതിയാ. ഞാന് എന്നിട്ട് നിനക്കേ ഫോൺ തരുള്ളൂ. ഇതാ ആരും കണ്ടിട്ടില്ല. എവിടെ അറിയില്ല, അതിങ്ങനെ ഭാഗ്യം കണ്ടുപിടിക്കുന്നില്ല. കറക്റ്റാ, സൂക്ഷിച്ചും കണ്ടും സൂക്ഷിക്കാം. ഒരു രണ്ട് ഫോണും വെളിയിലായിരിക്കും. രണ്ട് ഫോണും അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഉൾട്ട ഫോൺ ഉണ്ടോ? വേറെ ഫോൺ ഇല്ല. ഐ മീൻ ഓക്കേ, ഇത് ഓക്കേ അല്ലേ? പറ എനി ചേച്ചിയുടെ പാസ്വേഡ് എഴുതൂ. ഏതിന്റെ? രണ്ട് പാസ്വേഡ് ഉണ്ടോ? അപ്പോൾ പഴയ പാസ്വേഡ് തന്നെ എഴുതാം. പഴയതാണ് എഴുതുന്നത്. ഓക്കേ, എനിക്ക് ഡിസ്റ്റർ തരോ? രണ്ടെണ്ണം ഉണ്ട്, ഞാൻ സ്വന്തം പാസ്വേഡ് ഡിസ്റ്റർ ഒക്കെ വെച്ചിട്ട് രണ്ട് പാസ്വേഡ് ആദ്യം എഴുതിയാടാ. ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട്. ഞാനെന്റെ പാസ്വേഡ് ചേട്ടൻ, ഒരു കൺഫ്യൂഷൻ വന്നിട്ടോ അവിടെ. ശരി, ഇതൊക്കെ റിസ്ക് അല്ലേ? ഞാൻ കൊടുക്കൂല, എനിക്ക് പേടിയാ. ആദ്യത്തെ വഴക്ക് എന്തിനായിരുന്നു? ചെറു കിട്ടിയില്ല കേട്ടോ, ചമ്മ കിട്ടുക. ചീത്ത വിളിച്ചു ഡ്രൈവ് ചെയ്തപ്പോ മഴ പെയ്തില്ലേ? റൈറ്റ്, ഞാൻ കല്യാണത്തിന് മുമ്പ് പോലീസ് വീട്ടിൽ വന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്നസ് നല്ല വിളിക്കുക, അതാവുമ്പോ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ലേറ്റ് നൈറ്റ് ആയി, വീട്ടിൽ ഭയങ്കര ഇടി മഴ വിളിക്കണെ പേടിച്ചിട്ട് നിക്കാ. ഞാൻ അന്ന് പറഞ്ഞതാ വീട്ടിൽ ഇവിടെ നിക്കാ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോട്ടയത്ത് ഹോട്ടൽ എടുത്തിട്ട് ഇവിടെ വീട്ടിൽ നിക്കാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനും വേണമെങ്കിൽ സമ്മതിക്കൂല. പക്ഷെ റീസൺ ഇല്ലേ, മഴ ഭയങ്കര ഇടി മഴയും ഭയങ്കര പോകേണ്ട മക്കളെന്ന്. അറ്റ്ലീസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് പോയിരുന്ന കുഴപ്പമില്ല, എന്നിട്ട് പോകുന്ന വഴിക്ക് മരം ഒക്കെ വീണ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ഞാൻ എനിക്ക് സങ്കടവും കരച്ചിലും ദേഷ്യം എല്ലാം വന്നത്. അല്ല ആട്ടി കിട്ടിയായിരുന്നല്ലേ? അല്ല അതെന്ന് വെച്ചാല് അല്ല, അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പുറത്തായിരുന്നു. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ആ വീട്ടില് കയറിയിട്ട് വരാം, എന്നിട്ട് വരാന്ന് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഭയങ്കര മഴയാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഇവര് സ്കൂട്ടറിൽ ഇവിടെ കസിനും കൂടെ നനഞ്ഞ് വേഗം വരാം വീട്ടിൽ. അപ്പൊ ഞാൻ വീട്ടിലെത്തിട്ട് വണ്ടി നേരെ ബാക്കി കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നെന്ന് പറയണ്ട, മിണ്ടണ്ടെന്ന് പറഞ്ഞു. നേരെ ഞാൻ റൂമിൽ പോയിരുന്നു, റൂമിൽ പോയിരുന്നു, റൂമിൽ പോയിരുന്നിട്ട് മേളിൽ പോയി നിന്നു. ഇവള് പെട്ടെന്ന് ചാടി ഓടി മേളിൽ കയറി വന്നു. മേളിൽ കയറി വന്നിട്ട് മേളിൽ പറഞ്ഞു, ഞാൻ പറയാം, മേളിൽ കയറി വന്നിട്ട് മേളിൽ കയറി വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഹലോ എന്ന് വിളിച്ച്, ഉടനെ സൗണ്ട് വരുന്നില്ല. ഭയങ്കര ഹെവി റെയിനാ, ഒരു അഞ്ചഞ്ചര ആയ സമയം കേട്ടോ. അപ്പം ഞാനും എന്റെ സിസ്റ്ററും ഉണ്ട്. നീ വണ്ടി എവിടെ നിന്ന്, ടൂ വീലർ അല്ലേ നമ്മള് ഗേൾസ് നനഞ്ഞ് നിക്കേണ്ട എവിടെ എന്ന് പറഞ്ഞു. ഞാൻ നനഞ്ഞു പോയി. ഞാൻ ബ്ലൂടൂത്തിൽ പൊന്നോട് പറഞ്ഞത് നനയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങ് പോയി വഴിയിൽ എന്ന് നിക്കുന്നില്ല. പക്ഷെ നീ വേഗം വീട്ടിലെത്താൻ നോക്കുന്നുണ്ട്, സംസാരിച്ചൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതെനിക്ക് അറിയില്ലല്ലോ, ഞാൻ വീട്ടിൽ ചെന്ന് വണ്ടി നിർത്തി അവിടെ ഇങ്ങനെ ഒരാളുടെ വണ്ടി, നമുക്ക് ഒരു സംശയം ഇല്ല, ട്രിവാൻഡ്രത്തിന് ഞാൻ കൊച്ചിയിലേക്ക് പോവാ ആള്. അപ്പൊ ശരി, ഞാനും വേഗം വന്നു, അച്ഛാ അച്ഛാ വേഗം കീ തമ്മേളത്ത് എന്തോ കീ എടുത്ത് വലിച്ചെറിഞ്ഞോ എന്തോ തന്നോ എന്തോ എനിക്ക് അത് ഓർമ്മ. ഞാൻ വേഗം നെൽ മുരിട്ട് മേളോട്ട് ഇങ്ങനെ മാനുമായിട്ട് ഒട്ടീഷട്ട് അങ്ങോട്ട് ഊരാനിങ്ങോട്ട് ഒരു ഓരോ സൗണ്ട്.
ഒരു പാട്ടുവാണെന്ന് തോന്നിയില്ല ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു ഭയങ്കര ഏത് പാട്ടാ പാടുന്നത് വെച്ച് പേടിച്ചു എനിക്ക് ശബ്ദമില്ല അപ്പൊ അമ്മയ്ക്കും അറിയാം എനിക്ക് വേഗം പേടിയാവും അച്ഛനും അറിയും പൊന്നുനും അറിയാം പൊന്നുനും ഇവര് മൂന്ന് പേരും കൂടെ പ്ലാനിങ് കേറിട്ട് എനിക്ക് ശബ്ദമില്ല എനിക്ക് കരയുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ അമ്മ വേഗം ആ ഞാൻ ശരിക്കും എടുത്ത് കള്ളനായിരുന്നു അതിങ്ങനെ കാത്തിരുന്ന് കാണാൻ കിട്ടുന്ന അവസരം അല്ലേ ഭയങ്കരായിരുന്നു കാത്തിരിപ്പിട്ട് വേണ്ടത്ര എറണാകുളത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.